ഒരുവിധം നെട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെ രണ്ടാമത് എടുത്ത് നമ്മുടെ സിങ്ക് മുക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. ആക്ച്വലി ഇതിൻ്റെ ബോഡി മാത്രമല്ല, ഇത് ഫുള്ള് പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ആണ്. ഇഞ്ചിൻ സൈഡും എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ റീസ്റ്റോറേഷൻ വരുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടി എന്തായി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കണ്ടില്ലേ. നമ്മൾ സിൽവർ തന്നെ പെയിൻറ് ചെയ്തു. ഇവിടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ്. നമ്മൾ പെയിൻറ് ചെയ്തെങ്കിലും ബ്ലാക്ക് നമ്മൾ ആക്ച്വലി അടിച്ചു നോക്കി, പക്ഷെ എന്നാലും നമുക്കൊരു എന്തോ ഒരു ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണാൻ വളരെ ഭംഗിയുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നിയത്. അതുകൊണ്ട് പിന്നെ നമ്മളത് മാറ്റി സിൽവർ തന്നെ ആക്കി. നമ്മളത് ഒരുവിധം ഫിറ്റിങ്സ് എല്ലാം കയറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സെറ്റ് ആവാനുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്ന ഗ്യാപ്പുകളല്ലേ, ഈ കാണുന്ന ഗ്യാപ്പുകളൊക്കെ ഒന്നുകൂടെ റെഡി ആക്കാനുണ്ട്. അതായത് സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്ന്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. നമ്മുടെ മെയിൻ ഗ്ലാസ് ഫിക്സ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ സൈഡ് ഗ്ലാസ് ഫിക്സ് ചെയ്തു, അതുപോലെ തന്നെ ടോപ്പ്, നമ്മുടെ റൂഫ് കണ്ടില്ലേ, റൂഫ് നമ്മൾ ഫുള്ള് ബ്ലാക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കണ്ടോ, റൂഫ് നമ്മൾ ബ്ലാക്ക് ചെയ്തു. ബാക്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഈ എ സി ഇരിക്കുന്നതുകൊണ്ടും കുറച്ച് വർക്ക് അവിടെ ചെയ്യാനുണ്ട്. അതിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാത്ത രീതിയിൽ അകത്ത് കൂടെ വിടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൂട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഭാഗം നമുക്ക് ഇങ്ങനെ എടുത്ത് വലിച്ച് സെറ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡും കൂടെ നമ്മുടെ ബൂട്ട് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം, കാരണം അല്ലെങ്കിൽ മഴ പെയ്താലൊക്കെ നേരെ അങ്ങോട്ട് നനയും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു ലുക്ക് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു വണ്ടി എന്തായി, ഇതിൻ്റെ പരിപാടി നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ പലരും ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, മാറ്റ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഓരോ ചെറിയ സാധനങ്ങളിൽ നമ്മൾ വേണ്ട പോലെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മാറ്റ് ചെയ്യുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു വേണ്ടല്ലേ. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ബൂട്ട് കാര്യങ്ങൾ, അങ്ങനെയുള്ള ബൂട്ട് സംഭവങ്ങളൊക്കെ മാറ്റാവുന്നത്രയും നമ്മൾ മാറ്റി. ബാക്കി നമുക്ക് ഒറിജിനൽ അല്ലാന്ന് തോന്നിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ പഴയ സാധനങ്ങൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് വരും. ഇതേപോലെ നമ്മുടെ ഈ ബീഡിങ് ആണെങ്കിലും, ഇപ്പോൾ ബീഡിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, താഴെ ഭാഗം ചെറുതായിട്ടൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബീഡിങ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയിലുണ്ടായിരുന്ന ബീഡിങ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാണ്, റീഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നമുക്കിതിന് ഒറിജിനൽ കിട്ടിയതിന് ശേഷം, അതായത് നല്ല സാധനം കിട്ടിയതിന് ശേഷം, നമ്മൾ വീണ്ടും പിന്നീട് അടുത്ത പ്രാവശ്യം അഴിക്കുമ്പോൾ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. കാരണം പല സാധനങ്ങളും ഇതിൻ്റെ കിട്ടാനില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പെയിൻറ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി പെയിൻറ് ഒരു സ്ഥലത്തേക്ക് ആവരുത് എന്നുള്ള ലെവലിൽ എല്ലാ സംഭവങ്ങളും മാസ്ക് ഇട്ടിട്ടാണ് അടിച്ചത്. അപ്പോൾ നമ്മുടെ ഫാന് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഫാക്ടറി ഫിനിഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എഞ്ചിൻ റൂം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നമ്മൾ മാക്സിമം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതിന് എൻ്റെ മാത്രം ഇതുകൊണ്ടല്ല, ഞാനിതിൽ പല സ്ഥലത്തും പെയിൻറ് ആവാതിരിക്കാൻ മാസ്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെയിൻറ് ചെയ്ത് നമ്മുടെ ഗിനീഷ് പ്രോ എല്ലാവരും അതിന് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ പറയണ പോലെയൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഒരുവിധം നെട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെ രണ്ടാമത് എടുത്ത് നമ്മുടെ സിങ്ക് മുക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ രണ്ടാമത് ഇതൊക്കെ സിങ്ക് മുക്കാൻ കൊടുത്തു. ആക്ച്വലി ഇതിനൊക്കെ ചെറിയ പൈസ ഉള്ളൂ കേട്ടോ സിങ്ക് മുക്കാൻ. അപ്പോൾ എന്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, സിങ്ക് മുക്കി തിരിച്ച് വരുമ്പോൾ ആ തുരുമ്പുള്ളത് പോകും. പിന്നെ കുറേ കാലം നമുക്കൊരു പുതിയ വണ്ടിയിലോട്ട് നോക്കുന്ന പോലെയുള്ള ഒരു ഫിനിഷ് കിട്ടും. അപ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്തു, ഇനി കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ആക്ച്വലി ഈ വണ്ടിയുടെ ഫുള്ള് സിങ്ക് മുക്കാനായിട്ട് നമുക്ക് ഏകദേശം 700 ഓർ സംതിങ് അങ്ങനെ എത്ര രൂപയാണ് നമുക്ക് വന്നേക്കുന്നത് ടോട്ടൽ എക്സ്പെൻസ് കേട്ടോ. അതായത് കുറേ സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ലോക്കിൻ്റെ സംഭവങ്ങളും അതിൻ്റെ സ്ക്രൂസൊക്കെ നമ്മൾ സിങ്ക് മുക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ മുക്കിയിട്ട് സിങ്ക് മുക്കിയതിന് ശേഷം രണ്ടാമത് റീഇൻസ്റ്റാൾ ചെയ്താണ്. ആക്ച്വലി ഇത് നമ്മൾ അഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ കിട്ടാൻ പാടായതുകൊണ്ട് തന്നെ ഫാക്ടറി വന്ന പോലെ തന്നെ അവിടെ സെറ്റ് ചെയ്തേക്കണം, അത് അഴിച്ചിട്ടില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ അഴിച്ചു കൊടുക്കാണ്ട് അന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇത് ഈ സാധനമൊക്കെ നമുക്ക് അഴിച്ച് ഇനി പീസാക്കിയിട്ട് വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ഒന്നുകൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ റൂം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു സ്റ്റോക്ക് ലുക്കിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തേക്കണേ. അപ്പോൾ അകത്തും നമ്മുടെ വണ്ടിയുടെ സെയിം പെയിൻറ് അടിച്ചു. ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയുടെ ഫാക്ടറി സാധനങ്ങൾ തന്നെ കേട്ടോ. അതായത് വണ്ടി വരുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള അതേ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ തിരിച്ച് റീഇൻസ്റ്റാൾ ചെയ്തേക്കണേ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കയറ്റിയെന്നുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. കാണുമ്പോൾ ഒന്നുകൂടെ ഒരു ലുക്കിൽ ഇത് ഈ ഒരു നിറത്തിലൊക്കെ ഇരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര എന്താ പറയുക, ഒരു ക്വാളിറ്റി അതിനൊന്നും
കിട്ടുന്നില്ല. ഞാൻ പലതും നോക്കി, നോക്കിയിട്ട് ശേഷമാണ് നമ്മുടെ പഴയത് തന്നെ ക്ലീൻ ചെയ്ത് രണ്ടാമത് പിടിപ്പിച്ചത്. ഇതിന് പൊട്ടലോ ഒരു പ്രശ്നമില്ല അപ്പോനോണ്ട് അത് നമ്മൾ അത് തന്നെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എഞ്ചിൻ റൂമിൽ ചെറുതായിട്ട് പെയിൻറ്റ് ടച്ചപ്പ് വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഈ സൈഡിൽ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഈ കാണുന്ന ക്ലിപ്പറിങ്ങുകളൊക്കെ നമ്മൾ അഴിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഹോസ് അടക്കം ചേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ഇത് ചെയ്യാത്തത്. അത് നമ്മളെന്താണേലും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഹോസും കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോസിലിൻ്റെ പൈപ്പുകൾ പോകുന്നുണ്ട് പമ്പിലേക്ക്. ആ സാധനങ്ങൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എഞ്ചിൻ റൂം എല്ലാ സാധനങ്ങളും പുതിയതുപോലെ ആവും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആ വീട്ടിൽ തന്നെ വെച്ചേക്കുന്നത് കൊണ്ടുവന്നിട്ടില്ല. കാരണം അതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടുള്ള സാധനങ്ങളായതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇതാണ് എല്ലാവരും ടാറ്റയുടെ വണ്ടിക്ക് പൊതുവെ എഞ്ചിൻ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇത് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് ഈ വണ്ടിയുടെ ഇതിങ്ങനെ തന്നെയാണ്. ഇത് ഈ കാണുന്നതാണ് ഈ വണ്ടിയുടെ ഓയിൽ ലീക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഈ രണ്ട് സൈഡിലാണ് ഈ വണ്ടിക്ക് ടോപ്പിലൂടെയുള്ള ലീക്കുള്ളൂ. വേറെ ഇതിലേക്ക് കൂടെ ഈ വണ്ടിക്ക് യാതൊരു ലീക്കുമില്ല. അതിപ്പോൾ അത് ചെറിയൊരു ലീക്കായതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് കണ്ണടച്ച് വെച്ചേക്കാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ എഞ്ചിനൊക്കെ നമ്മൾ റീബിൽഡ് ചെയ്യാൻ സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കേട്ടോ. വീല് കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് മാറ്റുന്നുണ്ട്. നമ്മുടെ ഡിസ്ക് ഒക്കെ ബ്ലാക്ക് കളറാണ് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഫ്യുവൽ ലിഡിൻ്റെ സാധനം നമ്മൾ ആക്ച്വലി സിങ്ക് മുക്കിയിട്ടില്ല. അതൊക്കെ പഴയ സാധനം തന്നെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്ക്രൂസ് അതിൻ്റെ നെട്ട് ബോൾട്ടുകളൊക്കെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ആക്കിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കണത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡോറ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും എടുത്ത് ബൂത്തിനകത്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണല്ലേ നമ്മുടെ ഗിനീഷ് ബായ് ഇന്ന് സെറ്റാക്കില്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ് നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്യും കേട്ടോ. കാരണം അതേ കണ്ടില്ലേ നാല് ഡോർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൂട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഹാങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ശ്രദ്ധ കൊടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കണേ. ഓരോ ചെറിയ ചെറിയ മാർക്കിംഗ് പോലും നമ്മുടെ ഗിനീഷ് ബായ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ പെയിൻറ് അടിച്ച് തീരണ്ടല്ലേ. മിനിഞ്ഞ ശരിയാ മിനിഞ്ഞ തിങ്കളാഴ്ച തീരണ്ട കേട്ടോ. മൂന്ന് ദിവസം മുമ്പ് പെയിൻറ് അടിച്ച് തീരണ്ട. എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഴിച്ചു നോക്കിയപ്പോഴാണ് നമ്മുടെ ആളിതേപോലെ സ്പോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഡോറിൻ്റെ ഹിഞ്ച് വരുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ഹിഞ്ചസ് പിടിപ്പിക്കുന്ന സ്ഥലത്ത്, സോറി ഇവിടെ അല്ല, ഹിഞ്ചസ് പിടിപ്പിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. ഇതാ ഇവിടെയായിട്ട് ഇതുണ്ടല്ലേ, ഇതിൽ ചെറിയ സ്ക്രാച്ച് വന്നേക്കും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ട് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ അത് ചെയ്ത സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട പേസ്റ്റ് കാര്യങ്ങളൊക്കെ പൊള്ളിപ്പോന്നു. ആൾക്ക് എപ്പോഴും ഞാൻ ഇരട്ടി പണി കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലേ സെറ്റ് ചെയ്യാൻ നേരത്തെ പൊട്ടുന്നെങ്കിൽ പെയിൻ്റ് അടിച്ചതും കൂടെ മാറ്റേണ്ടി വരുന്നേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടത് കൊണ്ട് ആളെന്നെയാണ് കണ്ടത്. പിന്നെ അത് ചെയ്ത് കയറ്റാന്നുള്ളൊരു പ്ലാനിലായി. അത് ചെയ്തപ്പോഴത്തേനും വീണ്ടും അവിടെ പുട്ടി കാര്യങ്ങളൊക്കെ ഇടേണ്ട ഒരു അവസ്ഥയായിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റയുടെ ഒറിജിനൽ ലോഗോ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ അതിനകത്തൊരു റെഡ് കളറായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മളൊന്നും കളറൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലിയർ അടിക്കാനുള്ളതാണ്. ഒരു ടാറ്റയുടെ CRI കൂടെ ഫുൾ റീസ്റ്റോറേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരുന്നത്. ഇതാണല്ലേ, ഇതാണ് വണ്ടി ഫുൾ റീസ്റ്റോറേഷന് വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോയൊരു കണ്ടീഷനിലാണ്. ഇപ്പോൾ ആക്ച്വലി ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയിലെ ഇതാണ് ഈ വണ്ടിയുടെ കോലം കേട്ടോ. ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു സാധനമില്ല, എല്ലാ സൈഡും പോയേക്കോണ്. തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ തുരുമ്പിനകത്താണ് ഈ വണ്ടി നിൽക്കണത്. ആക്ച്വലി ഇതിൻ്റെ ബോഡി മാത്രമല്ല, ഇത് ഫുള്ള് പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ആണ്. എഞ്ചിൻ സൈഡും എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ റീസ്റ്റോറേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫ്ലൈയിങ് ഡോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് കയറാനൊക്കെ ഉള്ള ഒരു ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാനാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞേക്കണേ. ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കോർപ്പിയോടെയാണ് സെറ്റ് ചെയ്തേക്കണത്. നമ്മുടെ വണ്ടിയുടെ ബ്ലാക്ക് കളറ് മാറ്റിയപ്പോൾ അത് സിൽവർ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അതെ നമ്മുടെ ഡിക്കി തൂക്കിയിട്ട് അടിച്ചോണ്ടിരിക്കുക.
മൊത്തം മൂന്ന് കോട്ട് പെയിന്റ് കേട്ടോ. മൊത്തം നമ്മൾ മൂന്ന് കോട്ട് പെയിന്റ് അടിക്കുന്നു ഇതിന്റെ മുകളിൽ. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് സോളിഡ് അടിച്ചതിന്റെ മുകളിൽ കൂടെയാണ് ഇപ്പൊ സിൽവർ ഫസ്റ്റ് കോട്ട് അടിക്കണേ. ഇനി ഇത് വാഷ് ചെയ്തിട്ട് രണ്ട് കോട്ട് കൂടെ. അപ്പൊ ഇത് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം സൈഡ് ഭാഗം ഒക്കെ അടിച്ചു വെച്ചു കേട്ടോ. കണ്ടില്ലേ സൈഡൊക്കെ ജസ്റ്റ് ഒരു കോട്ട് ഇവിടെ ഒക്കെ കൊടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലേ എല്ലാ ഡോറും അതുപോലെ തന്നെ നമ്മുടെ ബൂട്ടൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിനകത്ത് ഒരു പോളിഷും കൂടി വരും അല്ലേ, കട്ട് ചെയ്ത് പോളിഷിങ് കൂടി വരും കേട്ടോ. ഇതിൽ ഈ കാണുന്ന ഈ പോർഷനൊക്കെ ബ്ലാക്ക് ആയിരിക്കും ഇത് ഫുള്ള്. അങ്ങനെയാണോ, എന്തിനാണോ അതിനെ നേരെ കൊണ്ടടിച്ചത്.